ഹായ് ഫ്രണ്ട്സ്, മൈ ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തുഷാരഗിരിയാണ്. ട്രീ ഹൗസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. തമ്പിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകണ്ടാവും നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന്. അത് തന്നെ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത്. തുഷാരഗിരിയിൽ ലോ സ്ട്രീറ്റിൽ ഒരു ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു അത്യാവശ്യം ടോപ്പ് ഹൈറ്റിൽ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് കെട്ടിയേക്കുന്ന ഒരു ഹട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോവാം. അതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അവിടെ ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ സൂപ്പറാണ്. ഹണിമൂണിന് വരികയാണെങ്കിൽ പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല വൈബാണ്, നോക്കി ഇതുകൊണ്ട് ചുറ്റും പച്ചപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറിയിടാം. അപ്പോൾ നമുക്കിതേ ആ ട്രീ ഹൗസിലോട്ട് കയറാം. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. ട്രീ അല്ല, രണ്ട് ട്രീയും സപ്പോർട്ട് ചെയ്തിട്ട് ഇരുമ്പോണ്ട് പണിഞ്ഞേക്കണം ശരിക്കും. അത് പക്ഷേ ഹൈറ്റിലാണ്. ചുറ്റും ഇതേ കാടാണ്, കണ്ട ചെറിയൊരു വഴിയിട്ടേക്കാണ്. ഹൈറ്റിലോട്ട് കയറാൻ വേണ്ടി ഹെയർ പിന്നു പോലെയാണ്. ചുറ്റും നല്ല വൈബായിട്ട് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും. കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ച് ഇട്ടുണ്ടെന്ന്. അത് തന്നെ ടോപ്പിലെ ലൈറ്റ് രാത്രിയാകുമ്പോൾ നൈറ്റ് നൈസായിരിക്കും. അപ്പോൾ അതെ നമുക്ക് മുകളിലോട്ട് കയറാം. ഇപ്പം ഇത് റൂമ് ബാൽക്കണിയിലോട്ട് ചെന്ന്, ബാൽക്കണിയിൽ നിന്ന് കാണുന്ന കാഴ്ച വയ്ക്കാൻ വെച്ചാൽ മാറി. ഇതാണ് ട്രീ ഹൗസിൻ്റെ ബാൽക്കണി. ഇങ്ങനെയാണ് നമ്മൾ അകത്തോട്ട് കയറാൻ പോണത്. നമുക്കൊന്ന് അകത്ത് കയറിയട്ടേ, അകത്തെ കാഴ്ചകളും കാണാം. ഇവിടെ നിന്ന് കാണാൻ കാഴ്ച അടിപൊളിയാണ്ടതേ, കണ്ട. അപ്പം നമുക്കിത് അകത്തോട്ട് കയറാം. ആ അടിപൊളി നീറ്റ്. ഇതൊക്കെ വുഡാണ് കേട്ടോ, ഇതെല്ലാം വുഡാണ്. കംപ്ലീറ്റ് വുഡ് പാനൽ അടിച്ചേക്കുന്നതാണ്. ഇതാണ് ബെഡ്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാബിൻ ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ തുറക്കാം. ഇത് നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇത് പുറത്തെ കാഴ്ചകൾ കാണാം. ഒരു രക്ഷയില്ല, കേട്ടോ. പിന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടെ നമുക്ക് 4 പേർക്ക് താമസിക്കാം കേട്ടോ. 4 പേർക്കാണ് ഈ ഒരു ഹട്ട് അവർ കൊടുക്കുന്നത്. 4 പേർക്ക് 4000 രൂപ ചാർജ്. അപ്പോൾ ഒരാൾക്ക് 1000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഹട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടത്. ഇപ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാർട്ടി വന്നു, നമുക്ക് ഇറങ്ങേണ്ട വന്നു. അതുപോലെ ഇവിടെ 2-3 ഹട്ടുകൾ വേറെ ഉണ്ട്. എല്ലായിടത്തും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി പുറത്തുള്ള വിഷയം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റൂമുകളും ഡീറ്റെയിൽ അറിയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. നമ്മൾ ഇതേപോലെ നമ്മൾ ട്രീ ഹൗസ് ഉണ്ടാക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ കിച്ചൺ. ഇവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്യാസ് സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. ഇവിടെ നിന്നാൽ ആ പ്ലാറ്റ്ഫോം കാണാം. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ശരിക്കും. അതാണ് ഹട്ട്. ഇതേ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത ഹട്ടാണ് കാണുന്നത്. ഇനി ഒരു ഹട്ടുള്ളത് അങ്ങകലെ, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്യുക. ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ പ്രയാസമാണ് നമുക്ക്. ഇതൊറ്റത്ത്
അത് പാർട്ടീസ് എടുത്തു കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് കയറി കാണാൻ പറ്റുന്ന സാഹചര്യമല്ല. അതാണ് മറ്റൊരു ഹട്ട്. എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ ഏകദേശം സെയിം ആണ് എല്ലാത്തിൻ്റെയും. അതിൻ്റെ ഫ്രണ്ട് വശമാണത്, പക്ഷെ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. ഓൾറെഡി അവിടെ ബുക്കഡ് ആണ് ആൾക്കാർ. ഇതിൻ്റെ റേറ്റ് വന്നത് നോൺ എ സി ആണെങ്കിൽ 3000, എ സി ആണെങ്കിൽ 3500. ഇതും 4 പേർക്ക് തന്നെ റേറ്റ് വന്നേട്ടാ. ഇത് കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതേപോലെ തന്നെ ഒരു നമുക്ക് വൈകുന്നേരങ്ങളിലിരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഏരിയ, പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് കാണാൻ. ഇത് ഇവിടെ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, കണ്ടേ മുകളിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളുള്ളത്. നമുക്ക് കയറാം, ഇതിൽ കയറാനുള്ള വഴിയുണ്ട്. അത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് വ്യൂ പോയിൻറ്റിലേക്ക് പോകാനുള്ള വഴി. ഇപ്പം ഇന്ന് മഴ പെയ്തുകൊണ്ട് നല്ലോണം എന്താ പറയുക അട്ടയുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണില്ല. അതിൻ്റെ പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം, തൊട്ട് സൈഡിലുണ്ട്. അതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ പോവാം മുകളിൽ. അപ്പം നമുക്കത് മുകളിലോട്ട് പോവാം. മുകളിൽ സ്വിമ്മിംഗ് പൂളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നടന്ന് കയറാനുള്ള വഴിയേ ഉള്ളൂ. രണ്ട് സൈഡും ഗാർഡനാട്ടാ, ചെടികളൊക്കെ വെച്ചിട്ട്. അവിടെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്, നമുക്ക് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇതേ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഷട്ടിൽ ക്ലോസ് ഉണ്ട്. ഇതേ കണ്ട ഇതാണ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ചെറുതാണ്, ചെറുതല്ല, വലുതാണ്, അത്യാവശ്യം കൊള്ളാട്ടാ, അടിപൊളി. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ വ്യൂ അടിപൊളിയാട്ടാ. കണ്ട ഇതാണ് സ്വിമ്മിംഗ് പൂൾ, അടിപൊളി. അതിൻ്റെ വ്യൂ നോക്കി കഴിഞ്ഞാൽ സൈഡിലേക്കുള്ള അടിപൊളി വ്യൂ ആണ്. ശരിക്കും രാവിലെയൊക്കെയാണെങ്കിൽ പൊളിയാട്ടോ. ഇതിപ്പോൾ ഏകദേശം 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. 3 ബാത്റൂമുണ്ട് ഇവിടെ, അടിപൊളി. ആ ഇനി നമുക്ക് കാണാനുള്ളത് ഇനി അടിച്ച് ഏറ്റവും അടിച്ച് തന്നിട്ട് ബാംബു ഹട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ 2 ട്രീ ഹൗസ് കണ്ടു, അത് കഴിഞ്ഞിട്ട് നേരെ അടിയിലോട്ട് ഹട്ടിലോട്ട് പോയാണ്. അതുപോലെ ഇത് സ്വിമ്മിംഗ് പൂളും കണ്ടു, പിന്നെ പിള്ളേർ കളിക്കാൻ വേണ്ടിയുള്ളൊരു ഗ്രൗണ്ടും ഉണ്ട് വന്നു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന ടൈം ശരിയല്ല, കാരണം ഫുൾ ബുക്കഡാണ് എല്ലാവരും. നമുക്ക് ആകെ കയറി കാണാൻ പറ്റിയ അത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം നിങ്ങൾ പുറത്തുനിന്നുള്ള വിഷയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം, അതല്ല ഷട്ടിൽ കോർട്ട് ഉപയോഗിക്കാം, ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടില്ലേ അതെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇവിടെ മിക്കവരും ഫോട്ടോഷൂട്ടിന് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവരൊക്കെ ഫോട്ടോഷൂട്ടിന് വന്നെങ്ങനെയാണ്, കപ്പിൾസായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഫ്രെയിംസാണൊക്കെ. പിന്നെ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊക്കെ കാണാം. അതെ ഇവിടെ ഒരു ഹട്ട്, മുള കൊണ്ടുള്ള ഒരു ഹട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കയറി കാണാൻ പറ്റില്ല, കാരണം അവിടെ ആളുണ്ട് ഓൾറെഡി. ഫുൾ ബുക്കഡ് ഇവിടെ, ഇവിടെ രക്ഷയില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യാം. റേറ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിലിറ്റി അറിയാൻ പറ്റും, നിലവിൽ ബുക്കഡ് ആണോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ നേരത്തെ വന്നിട്ട് ബുക്ക് ചെയ്യുക എപ്പോഴും. പിന്നെ അങ്ങ് വന്നു കഴിയുമ്പോൾ ഒന്നും കയറി കാണാൻ പറ്റാത്ത അവസ്ഥയായി കണ്ടത്. ഇത് അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്.
ഇനി നമുക്ക് ലാസ്റ്റ് അടിയിൽ എന്താണുള്ളത്? ഏതാണുള്ളത്? ഒരു ഹട്ട് കൂടി ഉണ്ടല്ലേ, നാല് പേർക്കുള്ള ഹട്ട്. ഹട്ടല്ല, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ ഉണ്ട് ഒരു ഊഞ്ഞാല്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ മുകളിലത്തെ ഹട്ടുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലെത്തി. ഇവിടെ ഇനി ഒരു ഹട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആള് വെക്കറ്റ് പോയി, ഓൾറെഡി ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റുന്ന അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഹട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ വ്യൂ ഒന്ന് കാണാം ഉള്ളിൽ കയറിയിട്ട്. അതെ, സെൻറ്ററിൽ തന്നെ ബാൽക്കണി ഉണ്ട്, കസേരകൾ ഇട്ടുണ്ട്. ഓ, ഇതും ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് വെച്ചാൽ പറയാം. അപ്പോൾ അടുത്ത പാർട്ടി ആരോ വരുന്നുണ്ട്, അതിനുവേണ്ടി അവർ ക്ലീൻ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കണേന്ന്. പക്ഷേ ഇവിടെ മൊത്തം ഒരു പച്ചപ്പാണ് മൊത്തം. ഇതിനും റേറ്റ് കുറവാണ്, ഈ ഹട്ടിനും. ബെഡും നമ്മുടെ ടോയ്ലറ്റും എല്ലാം അവൈലബിളാണ് ഇതിനകത്ത്. ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വന്നത്. നാല് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പച്ചാമ്മരെ നമ്മ ഇവിടുത്തെ കംപ്ലീറ്റ് കണ്ട്. ഇനിയൊന്നുമില്ല കാണേ, ലാസ്റ്റത്തെ പോയിന്റ് നമ്മൾ കണ്ട്. എവിടെ ഒരു ഊഞ്ഞാലുണ്ട്, എന്തായാലും അവിടെ ഇരിക്കട്ടെ. അയ്യോ, ഞാൻ ഇരുന്നപ്പോൾ തന്നെ താന്ന് പോയിട്ട്. ഇവിടെ മൊത്തം സംഭവം കൊള്ള അടിപൊളിയാണ്. മുകളിലോട്ട് കയറി കാണാനുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അതേപോലെ തന്നെ ട്രീ ഹൗസ് നമ്മൾ ഒരെണ്ണം കയറി കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് മറ്റുള്ളതും. പക്ഷേ സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്, കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ എടുക്കണമെങ്കിൽ കുറച്ച് മുന്നേ ഐസ് ആയിരിക്കും, കാരണം സ്വിമ്മിംഗ് പൂള് തൊട്ടടുത്താണ്. റേറ്റ് കുറവാണ്, നാല് പേർക്ക് 3000 രൂപ വന്നുള്ളൂ. ഇതും അങ്ങനെ തന്നെ റേറ്റ്, 4 പേർക്ക് 3000 രൂപ. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ വയനാടും ആ സ്ഥലവും ബന്ധപ്പെട്ട റിസോർട്ടും കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലും വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എന്തായാലും ഏകദേശ രൂപം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമുക്ക് ഉള്ളിൽ കയറി പൂർണ്ണമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഇവിടെ ഫുൾ ബുക്ക്ഡാണ്. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇനി വയനാട് വരുന്നുണ്ടെങ്കിൽ, വീണ്ടും വരുന്നുണ്ട്, ഇനി റിസോർട്ട് ചെയ്യാനുണ്ട്. വന്ന സമയത്ത് ഇവിടെ ബുക്കിംഗ് ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വന്നിട്ട് ബുക്കിംഗ് ഇല്ലാത്തത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വിശദമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് ഇവിടെ നിർത്തിയാണ്. ഇനി അടുത്ത റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ.